ജനകീയ കൂട്ടായ്മയുടെ കനവിൽ ഇനി അലിക്കും കുടുംബത്തിനും അന്തിയുറങ്ങാം. ആറളം പഞ്ചായത്തിലെ കോഴിയോട് കുന്നംകാട്ടിൽ അലിക്കും ഭാര്യ ഖമറുന്നീസയ്ക്കും മൂന്ന് പെൺമക്കൾക്കും അന്തിയുറങ്ങാനായി ജനകീയ കൂട്ടായ്മയിൽ വീട് പൂർത്തിയാകുന്നു. കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തതിനെത്തുടർന്നാണ് ജനകീയ കൂട്ടായ്മ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തത്. പറക്കാൻ പറ്റാത്ത മൂന്ന് പെൺമക്കൾ ഉൾപ്പെടെ അലിയും കുടുംബവും ഇടിഞ്ഞു വീടാറായ ഒരു ഷെട്ടിൽ പാർക്കുന്ന ദുരിത ജീവിതം കണ്ണൂർ വിഷൻ വാർത്തയിലൂടെ പുറംലോകത്തെ അറിയിച്ച് ഒരു വർഷം തികയുന്നതിനു മുമ്പ് ഇവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. വാർത്താ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്തെ സുമനസ്സുകൾ ചേർന്ന് വീട് നിർമ്മിക്കാൻ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയായിരുന്നു. അലിയുടെയും കുടുംബത്തിന്റെയും ദയനീയ സ്ഥിതി സമൂഹ മാധ്യമങ്ങളിലെ കണ്ട് വിദേശത്തു നിന്നുൾപ്പെടെ നിരവധി പേർ സഹായഹസ്തവുമായി രംഗത്ത് വന്നു. 18 ലക്ഷം രൂപയിലധികം സഹായമായി ലഭിച്ചു. ജനപ്രതിനിധികളായവരെ ഉൾപ്പെടുത്തി ഒരു ജനകീയ കമ്മിറ്റി രൂപം നൽകിയാണ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. വീടുപണി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ജനകീയ കൂട്ടായ്മ അംഗവും പൊതുപ്രവർത്തനവുമായ KB ഉത്തമൻ പറഞ്ഞു. ഇതിനു മുമ്പ് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടാറായ ഒരു ചെറിയൊരു ഷെഡിലായിരുന്നു മൂന്ന് പെൺകുട്ടികളും അലിയും കമറുന്നീസയും താമസിച്ചിരുന്നത്. അത് മാധ്യമങ്ങളിലൂടെ, കണ്ണൂർ വിഷൻ പോലുള്ള പിന്നെ മാധ്യമങ്ങളിലൂടെ ഇത് വെളിച്ചത്ത് കൊണ്ടുവരികയും ഞാൻ തന്നെ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ രതീഷ് ഭാസ്കർ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ വീടിൻ്റെ ഒരു ദയനീയാവസ്ഥ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഞാൻ പിന്നെ അത് ഫേസ്ബുക്ക് ലൈവ് ചെയ്തു. അതിനുശേഷം പിന്നെ മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റിയുടെ ഒരു ചെർപ്പളശ്ശേരി, ഫറൂഖ് ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്നതിൻ്റെ ലൈവ് ഇട്ട്, അങ്ങനെ 18 ലക്ഷം രൂപ പിന്നെ ഈ വീടിന് വേണ്ടിയിട്ട് പിന്നെ സുമനസ്സുകളായ ജനകീയ കൂട്ടായ്മയിലൂടെ സ്വരൂപിച്ചിട്ടാണ് ഈ വീട് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച അലിയും കുടുംബവും പുതിയ വീട്ടിൽ കയറുമ്പോൾ സഹജീവികളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഉണ്ടാകണമെന്ന സന്ദേശമാണ് ഈ ജനകീയ കൂട്ടായ്മ സമൂഹത്തിന് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.